വെൽക്കം ബാക്ക് കരിമഷി ലവേഴ്സ് ആർക്കാണ് ഒരു ചേഞ്ച് ആഗ്രഹമില്ലാത്തത് അല്ലേ നമ്മുടെ പണ്ടത്തെ ഇതൊരു മാഗസിൻ എനിക്ക് തോന്നുന്നു ഗൃഹലക്ഷ്മിയിലാന്ന് തോന്നുന്നു അങ്ങനെയൊരു വണ്ടി വരുന്നുണ്ട് വന്നോട്ടെ 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 ഓട്ടെ ഓക്കെ പോയി കഴിഞ്ഞു അപ്പോൾ അങ്ങനെ ഒരു ടാഗ് ലൈനോട് വന്നിരുന്നു ആർക്കാണ് ഒരു ചേഞ്ച് ആഗ്രഹമില്ലാത്തതെന്ന് അല്ലേ ഗൃഹലക്ഷ്മി എന്നാണ് എൻ്റെ ഓർമ്മ അപ്പോൾ അതുപോലെ തന്നെ വൈദവൈദ കയ്യിലിട്ടിരിക്കുകയാണ് അപ്പോൾ അതുപോലെ തന്നെ എല്ലാവർക്കും ആഗ്രഹമാണ് അവരവരുടെ ലുക്സ് ഒന്ന് പെട്ടെന്ന് ചേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ ഒരു അപ്പിയറൻസ് ചേഞ്ച് ചെയ്യുക എന്നുള്ളത് പക്ഷെ അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ എന്താണ് ആദ്യം ചേഞ്ച് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്ത് ചേഞ്ച് ചെയ്താലാണ് ഒരു പെട്ടെന്നൊരു ചേഞ്ച് വരിക ഫീൽ ചെയ്യുക എന്നുള്ളതാണ് അല്ലേ പെട്ടെന്ന് നമുക്ക് മനസ്സിൽ വരുന്നത് അപ്പോൾ ഞാൻ എൻ്റെ ഒരു ലുക്ക് അല്ലെങ്കിൽ ഒരു അപ്പിയറൻസ് ചേഞ്ച് ചെയ്യണം എന്ന് ആഗ്രഹിച്ചപ്പോൾ ഞാൻ ചെയ്ത ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു മൂന്ന് കാര്യങ്ങളുണ്ട് അതാണ് കേട്ടോ ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒന്നൊന്നായിട്ട് തുടങ്ങാം അടുത്ത വണ്ടി വരുന്നുണ്ട് അപ്പോൾ ആ വണ്ടി കൂടി പോയിക്കോട്ടെ എന്നിട്ട് നമുക്ക് തുടങ്ങാം അല്ലെങ്കിൽ നിങ്ങളുടെ ലുക്സ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അടുത്തത് കാക്ക ഞാൻ വീടിൻ്റെ പുറത്ത് നമ്മുടെ നാച്ചുറൽ ലൈറ്റിലാണ് അത് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലുക്സ് ചേഞ്ച് ചെയ്യാനായിട്ട് ആദ്യം നോക്കുകയാണെങ്കിൽ ഏറ്റവും ആദ്യം ചേഞ്ച് ചെയ്യേണ്ടത് നമ്മുടെ ഐബ്രോസ് ആണ് ഒരു ഏറ്റവും എല്ലാവർക്കും അറിയാവുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറയാനായിട്ട് നമ്മുടെ നയൻതാരയാണ് അല്ലേ നയൻതാരയുടെ പണ്ടത്തെ ഒരു ഇരുക്കിളി പിരികവും ഇപ്പോഴത്തെ ഒരു കട്ടിപ്പിരികവും തമ്മിലുള്ള ഡിഫറൻസ് ആളുടെ ഒരു ടോട്ടൽ അപ്പിയറൻസിനെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അല്ലേ കാരണം അത് ഭയങ്കര ചേഞ്ച് ആയിപ്പോയി അത് ഓക്കെ അപ്പോൾ ഞാനിപ്പോൾ പുരികത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇപ്പം ഞാൻ ഫേസിലൊന്നും ഇട്ടിട്ടില്ല ഞാനിപ്പോൾ ഫേസ് ഒന്ന് എന്താണ് റെഡി ആക്കിയിട്ടുണ്ട് ജസ്റ്റ് എന്തായാലും ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോവാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഓൾവേസ് ഒരു നിങ്ങളുടെ സ്കിൻ പ്രിപ്പ് ചെയ്യുന്നത് നല്ലതാണ് നമുക്ക് എന്തെങ്കിലും എന്താണ് മേക്കപ്പ് ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് അതൊരു മൈൽഡ് ക്ലെൻസർ ആയിരിക്കണം ഏറ്റവും നല്ലത് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് ഡെർമാവിൻ്റെ ഈ ഒരു ഹൈഡ്രാ ക്ലെൻസറാണ് നല്ല മൈൽഡായിട്ടുള്ളൊരു ക്ലെൻസറാണ് കേട്ടോ ഒട്ടും തന്നെ സ്കിൻ ഡ്രൈ ആക്കില്ല അപ്പോൾ നിങ്ങൾ ഡെഫിനറ്റ്ലി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട് പക്ഷെ ഒരുപാട് ഭയങ്കരമായിട്ട് ഹെവി ആയിട്ടുള്ള ഇതൊക്കെ ചെയ്തതിന് ശേഷം അത് എന്താ പറയണത് ഹെവി മേക്കപ്പ് ഒക്കെ ചെയ്തതിന് ശേഷം അത് വെച്ച് കഴിക്കഴിഞ്ഞാൽ അത് അധികം പോകത്തില്ല ഏറ്റവും മൈൽഡായിട്ടുള്ള ഒരു ക്ലെൻസറാണത് ഇനി അതിനുശേഷം എപ്പോഴും സ്കിന്നിൽ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് എപ്പോഴും നമ്മുടെ മോയ്സ്ചറൈസർ ഇടണം ഞാനിവിടെ ഉപയോഗിക്കുന്നത് ന്യൂട്രിഡാമിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസറാണ് ഇതുണ്ട് ഇത് തീർന്നു ഓൾമോസ്റ്റ് ഞെക്കി ഞെക്കി വരുത്തുകയാണ് അപ്പോൾ അതൊക്കെ ഇട്ട് ഞാൻ റെഡി ആയിട്ടുണ്ട് സ്കിൽ അപ്പോൾ ഇപ്പോൾ കണ്ടോ ഞാൻ ഇത് രണ്ടും ചെയ്തിട്ടുണ്ട് അതിനുശേഷം എന്താ പുരുക ഞാൻ എഴുതാണ് കേട്ടോ ഞാൻ ഈ ഒരു കയ്യിൽ കണ്ണാടി വെച്ചിട്ട് പീനട്ടു ഒരു കയ്യിൽ കണ്ണാടി പിടിച്ചിട്ട് ഒരു കൈ വെച്ച് പുരുക എഴുതുമ്പോൾ അത്ര പെർഫെക്ഷൻ ആവില്ല എന്നാലും ഞാനൊന്ന് ജസ്റ്റ് നിങ്ങൾക്ക് ഡിഫറൻസ് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഇപ്പോഴത്തെ എൻ്റെ ഒരു ഫേസിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പുരുക എഴുതിയിട്ട് ഞാനിവിടെ കാണിച്ചു തരാം ഈ റൈറ്റിൽ കണ്ടോ ഞാൻ ജസ്റ്റ് പുരുകം മാത്രമേ എഴുതിയിട്ടുള്ളൂ പക്ഷേ ആ ഒരു പുരുകം എഴുതുമ്പോൾ തന്നെ ആ ഒരു ഫേസിൽ വന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് റിമാർക്കബിൾ ഡിഫറൻസ് ആണ് നിങ്ങൾക്ക് ഇത് ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര ഡിഫറൻസ് ആണ് അത് എൻ്റെ ഒരു ഫേസിന് കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് ഇനി ഇപ്പം ഞാൻ കാണിക്കാൻ പോകുന്ന ഈ ഒരു ക്ലിപ്പിലാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ലിപ്സ് ചെയ്തിട്ടുണ്ട് കണ്ണും മോളിൽ എഴുതിയിട്ടുണ്ട് പക്ഷേ പുരുകം ചെയ്തിട്ടില്ല പക്ഷേ അതിൻ്റെ ഒരു ഭംഗിയേ ഇല്ല അല്ലേ പുരുകം ആ ഒരു ഭാഗം വരുമ്പോൾ എന്തോ പോലെ ഇരിക്കുന്ന ഒരു കംപ്ലീറ്റ് ആകാത്തൊരു ഫീലിംഗ് ആണ് കണ്ടോ അപ്പോൾ ഈ ഒരു നിങ്ങൾക്കിപ്പോൾ ഇത് കണ്ടോ ഇതിൽ പുരുകം ചെയ്തിട്ടുണ്ട് ഇതിൽ ബാക്കിയെല്ലാം ചെയ്തിട്ടും ആ ഒരു ഫേസിന് കംപ്ലീറ്റ് ഇല്ല അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പുരുകത്തിൻ്റെ ഇമ്പോർട്ടൻസ് എനിക്ക് മനസ്സിലായില്ല ഇപ്പോൾ റൈറ്റ്ലി ഈ ഒരു പിക്കിൽ ഈ ഒരു ക്ലിപ്പിലാണെങ്കിൽ പുരുകം മാത്രമേ ചെയ്തിട്ടുള്ളൂ ബട്ട് സ്റ്റിൽ എനിക്ക് ഒരു പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതാണ് കുറച്ചുകൂടി മോർ അട്രാക്റ്റീവ് ആയിട്ടുള്ളതെന്നാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് പുരുകത്തിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായി അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മൾ ഏജ് കൂടുന്തോറും കുറച്ച് പുരുകത്തിൻ്റെ കട്ടി മാക്സിമം നിലനിർത്തുക ഒരുപാട് തിന്നാക്കി പുരുക എടുക്കാതിരിക്കുക കാരണം ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ ഈ ഒരു ഗ്യാപ്പ് മാക്സിമം കുറയ്ക്കുക അത് കുറച്ചും കൂടി യൂത്ത്ഫുൾനെസ് തരും നമ്മുടെ ഫേസിന് അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം ഇനി രണ്ടാമത്തേത് ലിപ്സ്റ്റിക്കാണ് ഞാൻ എനിക്ക് എന്തിട്ടിട്ടില്ലെങ്കിലും എനിക്ക് ലിപ്സ്റ്റിക്ക് ഇപ്പോൾ നമ്മൾ മാസ്ക് വെച്ച് കവർ ചെയ്ത് പോകുവാണെന്നുണ്ടെങ്കിൽ കൂടി എനിക്കൊരു കോൺഫിഡൻസ് വരണമെന്നുണ്ടെങ്കിൽ എപ്പോഴും ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട് ഞാൻ പുറത്ത് പോകാറുള്ളൂ ഇപ്പോൾ ഈ ഒരു ഇതിൽ തന്നെ ഞാനിപ്പോൾ എന്താ പറയുക പുരുക എഴുതിയിട്ടുണ്ട് അതിൻ്റെ ഒപ്പം ആ ഒരു ലിപ്സ്റ്റിക്കും കൂടി ആഡ് ചെയ്തപ്പോൾ ഞാൻ ലിപ് ബാം ഇട്ടിട്ട് ലിപ്സ്റ്റിക്ക് ഇട്ടേക്കണോണ്ട് ഒരു ചെറിയ ഗ്ലോസ്നെസ് ഉണ്ട് നോർമലി ഞാൻ അങ്ങനെ ചെയ്യാറില്ല കാരണം എനിക്ക് എപ്പോഴും മാറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്കാണ് ഇഷ്ടം എന്നാലും ആ ഒരു ഡിഫറൻസ് പെട്ടെന്ന് ഒരു ഫേസിനൊരു ബ്രൈറ്റ്നസ് അല്ലെങ്കിൽ ഒരു അട്രാക്റ്റീവ്നെസ് നിങ്ങൾക്ക് തോന്നി അല്ലേ ഇപ്പോൾ നമ്മൾ മാസ്ക് ഇട്ട് പോകണമെങ്കിലും പുറത്തേക്ക് എപ്പോഴെങ്കിലും നമുക്ക് മാസ്ക് ഒക്കെ വരുമ്പോൾ നമുക്ക് ലിപ്സ്റ്റിക് ഉണ്ടെങ്കിൽ അതൊരു ലുക്ക് അല്ലേ അല്ലേ അപ്പോൾ കണ്ടോ ഇനി നിങ്ങൾക്ക് ഈ ഒരു ബ്രൈറ്റ് കളേഴ്സ് തന്നെ ഇടണം എന്നില്ല നിങ്ങൾക്ക് ഇതാ ഇവിടെ ഒരു സട്ടിലായിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എന്താ ഇങ്ങനെ പറയാൻ എപ്പോഴും അതിനെ മറന്നു പോകും
ഭയങ്കര ന്യൂഡ് കളർ ആണെങ്കിൽ കൂടി ആ ഫേസിന് വരുന്ന ആ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് നല്ല ഒരു എന്താ പറയുന്നത് കുറച്ചും കൂടി നമുക്ക് പ്ലസന്റ് ആണ്, കുറച്ചും കൂടി അട്രാക്റ്റീവ് ആണ് അല്ലേ. നമുക്ക് കണ്ണാടി നോക്കുമ്പോൾ തന്നെ വി ഫീൽ ഗുഡ്. അപ്പോൾ അതാണ് രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബിയസ്ലി ഹെയർ ആണ്. നമ്മുടെ മുടി നമ്മുടെ ടോട്ടൽ ഒരു ലുക്കിനെ ഏറ്റവും കൂടുതൽ കോംപ്ലിമെൻ്റ് ചെയ്യുന്നത് ഹെയർ സ്റ്റൈലാണ്. അപ്പോൾ നമുക്ക് പറ്റുന്ന രീതിയിൽ ചിലർക്ക് ഫേസ് ഫ്രണ്ടിൽ മുടി ഉണ്ടാവില്ല, എനിക്കും ഒരുപാട് ഫ്രണ്ടിൽ അങ്ങനെ എന്താ പറയുക കയറിയ നെറ്റിയാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഹെയർ സ്റ്റൈൽസ് ഉണ്ട്, അല്ലെങ്കിൽ കുറച്ച് എന്താ മുടി ഫ്രണ്ടിൽ വെട്ടിയിടാം. എൻ്റെ ഇപ്പോൾ പണ്ട് ഞാൻ ഇപ്പോൾ എന്തൊക്കെ ചെയ്താലും ഞാൻ മുടി എപ്പോഴും നേരെ ഇങ്ങനെ വകച്ചിലെടുത്തിട്ട് ഇങ്ങനെ കെട്ടുമായിരുന്നു ഇതുമാതിരി. പക്ഷേ ഈ ഓഫ് ലൈറ്റ് അല്ലെങ്കിൽ കുറച്ച് ഒരു മേ ബി ഒരു 10-12 വർഷങ്ങളായിട്ട് ഞാനിപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ഹെയർ സ്റ്റൈൽ ലീവ് ചെയ്തിരുന്ന ഹെയർ സ്റ്റൈൽ അല്ലെങ്കിൽ ഇപ്പോൾ ഇതാ ഇതുമാതിരിയുള്ള ഹെയർ സ്റ്റൈൽ അല്ലെങ്കിൽ വേറെ ഡിഫറെൻറ്റ് ഹെയർ സ്റ്റൈൽസ് ഞാൻ ട്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു സ്ട്രെയിറ്റ് പാർട്ടീഷൻ ആ ഒരു ഹെയർ സ്റ്റൈൽ എപ്പോഴും ഏത് ഡ്രസ്സ് ഇടുമ്പോഴും എനിക്ക് ആ ഒരു കോൺഫിഡൻസ് അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഞാൻ തന്നെ കണ്ടുപിടിച്ചതാണ് എൻ്റെ ഹെയർ സ്റ്റൈൽസ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹെയർ സ്റ്റൈൽ ട്രൈ ചെയ്യുകയാണെങ്കിൽ അതും നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളുടെ ലുക്കിന് ഒരു ചേഞ്ച് തരാൻ പറ്റും. ഓക്കെ, പെട്ടെന്ന് ഒരു ലുക്കിന് ഒരു പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ ഒരുപാട് ഞാൻ എപ്പോഴും പറയാറുണ്ട് നല്ല ലെങ്തി ഹെയർ ഉള്ളവർ കാണുന്നുണ്ടെങ്കിലും നമ്മുടെ ഫേസ് ഫ്രെയിം ചെയ്യാനായിട്ട് ചെറിയ ഷോർട്ട് ഹെയർ ഇവിടെ കുറച്ചൊന്ന് വെട്ടിയിടുകയാണെങ്കിൽ അത് കുറച്ചും കൂടി ഒരു യൂസ്ഫുൾനെസ് നമുക്ക് നിങ്ങൾക്ക് തരും. പേഴ്സണലി എനിക്ക് ഒരുപാട് നീളമുള്ള ഹെയർ എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് എപ്പോഴും കുറച്ച് ഷോർട്ടായിട്ടുള്ള ഹെയർ ആണ് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ കുറച്ചൊരു ബബ്ലി യൂസ്ഫുൾനെസ് ആയിട്ട് തോന്നുന്നത് അങ്ങനത്തെ ഹെയർ ആണ്. ദാറ്റ്സ് എല്ലാവരുടെയും പേഴ്സണൽ ചോയ്സ് ആണ് അല്ലേ. അപ്പോൾ അത് അങ്ങനെ നിലനിർത്തിക്കൊണ്ട് ജസ്റ്റ് ഫ്രണ്ടിൽ കുറച്ചൊന്ന് രണ്ട് മുടി വെട്ടിയിടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നല്ല ചേഞ്ച് വരും. ഇപ്പോൾ ഈ വീഡിയോ കാണാൻ പറയും ചേച്ചി എനിക്ക് ഒട്ടും മുടിയില്ല, എന്ത് ഹെയർ സ്റ്റൈൽ ചെയ്തിട്ടും സെറ്റ് ആവുന്നില്ല എന്ന്, അത് നിങ്ങൾ തന്നെയാണ്. എന്താ പറയുക, യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്, നിങ്ങൾ അത് കുറേ വീഡിയോസ് കാണുക, കുറേ ഹെയർ സ്റ്റൈൽസ് ട്രൈ ചെയ്ത് നോക്കുക. മേ ബി ഒരു 100-500 ഒക്കെ ട്രൈ ചെയ്താലാണ് നിങ്ങൾക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഹെയർ സ്റ്റൈൽ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളങ്ങനെ ട്രൈ ചെയ്ത് ഓരോ ദിവസം വെറുതെ ഇരിക്കുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഡിഫറെൻറ്റ് ലുക്സ് ട്രൈ ചെയ്യുക. അപ്പോൾ എന്താ പറയണത്, അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്ത് 2-3 തവണ കെട്ടിക്കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് അതിലൊരു ഇൻട്രസ്റ്റ് വരും, അല്ലെങ്കിൽ ഇഷ്ടം വരും, ആ ഒരു കറക്റ്റായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. പിന്നീട് എപ്പോഴെങ്കിലും പുറത്തേക്ക് പോകുമ്പോൾ നമുക്ക് ആ ഹെയർ സ്റ്റൈൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ തന്നെ ഞാൻ ഈ ഒരു ഡിഫറൻസ് നിങ്ങളെ കാണിച്ചില്ലേ. ഇപ്പോൾ നേരെ ഇപ്പോൾ ഈ ഒരു സെയിം ഡ്രസ്സ് തന്നെ നേരെ മുടിയിട്ട് ഇങ്ങനെ കെട്ടുന്നതും ഇപ്പോൾ ഇങ്ങനെ ഹെയർ സ്റ്റൈൽ ഇടുന്നതും അല്ലെങ്കിൽ ലീവ് ചെയ്തിരുന്നതും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് അല്ലേ. ഓക്കെ, നിങ്ങൾക്ക് കണ്ടേ, നിങ്ങൾ തന്നെ കണ്ടില്ലേ ഇത്രയും കാര്യങ്ങൾ. ഓക്കെ, ഇനി ഇതോടൊപ്പം തന്നെ ഞാൻ വേറൊരു എങ്ങനെയാണ് മേക്കപ്പ് ചെയ്യാന്നുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അത് പോയിട്ടൊന്ന് ചെക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം നമ്മുടെ ആക്സസറീസ്, നമ്മുടെ കമ്മൽ മാല, അതും ഒരു മേജർ റോള് പ്ലേ ചെയ്യുന്നുണ്ട് നമ്മുടെ ആ ഒരു ടോട്ടൽ ലുക്കിന്, ഈവൻ ഡ്രസ്സിങ് ഓൾസോ. അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല, ബിക്കോസ് അത് ഞാൻ ഒരുപാട് വീഡിയോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് പറഞ്ഞിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നുപോകരുത്. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം വരെ നെക്സ്റ്റ് ടൈം അടിപൊളി വീഡിയോ എടുക്കാൻ വരെ എല്ലാവരും എന്താ ചെയ്യേണ്ടത്? സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.